السلام عليكم ورحمة الله. بسم الله الرحمن الرحيم. الحمد لله رب العالمين، وصلى الله وسلم وبارك على عبده ورسوله نبينا محمد وعلى آله وأصحابه أجمعين، أما بعد. سورة الجمعة ആ സൂറത്തിന്റെ തഫ്സീറാണ് ഇന്ന് നമ്മൾ തുടങ്ങുന്നത് ഇൻഷാഅല്ലാഹ്. സൂറത്തുൽ ജുമുഅ മദനിയായ സൂറത്തുകളിലൊന്നാണ്, അഥവാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹിജ്റക്ക് ശേഷം അവതരിപ്പിക്കപ്പെട്ട സൂറത്തുകളിലൊന്നാണിത്. അന അബി ഹുറൈറത വഅൻ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമാ, ഈ രണ്ട് സഹാബിമാരും റിവായത്ത് ചെയ്തിട്ടുണ്ട്. أن رسول الله صلى الله عليه وسلم كان يقرأ في صلاة الجمعة بسورة الجمعة والمنافقين. رسول الله صلى الله عليه وسلم جمعة نسكارة عادة ركعات سورة الجمعة يوم لأندام التدل إذن دا منبلا دين الشاشة كل سورة نمر كايتنا عيشاء تفسير بورتياكيا المنافقون. ഇത് രണ്ടും റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം ഓതാറുണ്ടായിരുന്നു. ഒന്നാമത്തെ റക്അത്തിൽ ജുമുഅയും രണ്ടാമത്തെ റക്അത്തിൽ അൽ മുനാഫിഖൂനും ഓതാറുണ്ടായിരുന്നു. അതുപോലെ ചില സന്ദർഭങ്ങളിൽ അവിടുന്ന് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒന്നാമത്തെ റക്അത്തിൽ സബ്ബിഹ് ഇസ്മ റബ്ബിക അലഅല ആദോദും രണ്ടാമത്തേതിൽ ഹൽ അതാക ഹദീസുൽ ഗാശിയ ഓതും. ചില സന്ദർഭങ്ങളിൽ ഇങ്ങനെയും റിവായത്ത് വന്നിട്ടുണ്ട്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം ഒന്നാമത്തെ റക്അത്തിൽ സൂറത്തുൽ ജുമുഅയും രണ്ടാമത്തേതിൽ ഹൽ അതാക ഹദീസുൽ ഗാശിയയും ഓതിയിരുന്നു. അപ്പോൾ ഇത് കൂടുതലായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം ചെയ്തു എന്ന് മാത്രം. അതല്ലാതെ മാത്രമേ ജുമുഅ ജുമുഅയിൽ ഓതാൻ പാടുള്ളൂ എന്നില്ല, അല്ല എപ്പോഴെങ്കിലുമൊക്കെ അത് മാറ്റി ഓതണം എന്നാണ്, അല്ലെങ്കിൽ ജനങ്ങൾ അത് വാജിബാണെന്ന് വിചാരിക്കും. അങ്ങനെ വിചാരിക്കാതിരിക്കാൻ ഇടക്കൊക്കെ വേറെ ഇത് ഓതണം എന്നാണ് പണ്ഡിതന്മാർ പറയാറുള്ളത്. അതുപോലെ തന്നെയാണ് ഫജറിൽ, വെള്ളിയാഴ്ചത്തെ ഫജറിൽ ഒന്നാമത്തതിൽ സൂറത്തു സജ്ദയും രണ്ടാമത്തതിൽ സൂറത്തു അൽ ഇൻസാൻ, അല്ലാഹു തആല അൽ ഇൻസാൻ ഹീനു മിൻ ദഹരി എന്ന സൂറത്തും ഓതാറുണ്ടായിരുന്നു റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം. ഇതും അങ്ങനെ തന്നെയാണ് ഗാലിബൻ. അവിടുത്തെ ഒരുപാട് തവണ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം അങ്ങനെ ചെയ്തു എന്നാണ്. ഇടക്ക് ചില സമയത്തൊക്കെ അതല്ലാത്തത് ഓതണം ഇമാമുമാർ, കാരണം അല്ലെങ്കിൽ ജനങ്ങൾ എന്ത് വിചാരിക്കും, അത് വാജിബാണെന്ന് വേറെല്ലാത്ത ചില ആളുകൾ വിചാരിച്ചേക്കും. അതിനാൽ എപ്പോഴെങ്കിലൊക്കെ അത് മാറ്റണം എന്ന് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട അങ്ങനെയാണ്, റസൂലുള്ളാഹി ഇത് ഈ സൂറത്തല്ലാതെ വേറൊന്നും ഓതിയിരുന്നില്ല എന്ന് ആ പറയപ്പെട്ട ഹദീസുകളിൽ നിന്ന് കിട്ടുകയില്ല. ഒരിക്കലും ഇതല്ലാതെ വേറൊന്നും ഒരിക്കലും ഓതിയിട്ടില്ല എന്ന് കിട്ടുകയില്ല, മറിച്ചു ധാരാളമായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം ഓതിയിരുന്നു എന്നേ ഇതിൽ നിന്ന് കിട്ടുകയുള്ളൂ. ഏത് ഹദീസുകളിൽ, ഇപ്പൊ ജുമുഅയുടെ കാര്യത്തിൽ ജുമുഅ നിസ്കാരത്തെ കുറിച്ച് പറഞ്ഞതും, അതുപോലെ യൗമുൽ ജുമുഅയിലെ ഫജർ സുബ്ഹ് നിസ്കാരത്തെ കുറിച്ച് പറഞ്ഞതൊക്കെ അങ്ങനെയാണ് മനസ്സിലാക്കേണ്ടത്. അള്ളാഹു അവന്റെ ദീൻ നന്നായി മനസ്സിലാക്കാൻ നമുക്ക് തൗഫീഖ് ചെയ്യുമാറാകട്ടെ. بسم الله الرحمن الرحيم. يسبح لله ما في السماوات وما في الأرض الملك القدوس العزيز الحكيم. هو الذي بعث في الأميين رسولا منهم يتلو عليهم آياته ويزكيهم ويعلمهم الكتاب والحكمة وإن كانوا من قبل لفي ضلال مبين. وآخرين منهم لما يلحقوا بهم وهو العزيز الحكيم. ذلك فضل الله يؤتيه من يشاء والله ذو الفضل العظيم. في سورة تسبيح عند الله ആരംഭിക്കുന്നു. يسبح لله الله ഇന തസ്ബീഹ് ചെയ്യുന്നു, അവനെ പരിശുദ്ധപ്പെടുത്തുന്നു. ما في السماوات ആകാശങ്ങളിൽ ഉള്ളതെന്തോ അതെല്ലാം. وما في الارض ഭൂമിയിൽ ഉള്ളതെന്തോ അതെല്ലാം. ആകാശഭൂമികളിൽ ഉള്ളവരെല്ലാം ആകാശഭൂമികളിൽ ഉള്ളതെല്ലാം അള്ളാഹുവിനെ തസ്ബീഹ് ചെയ്യുന്നു. എങ്ങനെയുള്ള അള്ളാഹുവിനെ? അൽ മലികുൽ ഖുദ്ദൂസുൽ അസീസുൽ ഹകീം, മലികും ഖുദ്ദൂസും അസീസും ഹകീമുമായ അള്ളാഹുവിനെ, അള്ളാഹുവിന്റെ അതിമഹത്തായ
പേരുകളിൽ ചിലതാണിത്. അൽ മലിക്, അവനാകുന്നു സാക്ഷാൽ മുൽക്കുള്ളവൻ, എല്ലാ അധികാരവും ആധിപത്യവുമുള്ള യഥാർത്ഥ രാജാവ് അവനാകുന്നു. അൽ ഖുദ്ദൂസ്, എല്ലാ ന്യൂനതകളിൽ നിന്നും പരിശുദ്ധനായവനും. അൽ അസീസുൽ ഹക്കീം, എല്ലാ ഇജ്ജത്തും എല്ലാ അന്തസ്സും പ്രതാപവും തികഞ്ഞവനും. അൽ ഹക്കീം, പരിപൂർണമായ യുക്തിയുള്ളവനുമായ അള്ളാഹുവിനെ. ഹുവല്ലദീ, അവനാകുന്നു ബഅസ, അയച്ചത്. ഫിൽ ഉമ്മിയീന, ഉമ്മിയീങ്ങളിൽ അഥവാ നിരക്ഷരരായ അറബികളിൽ. റസൂല മിൻഹും, അവരിൽ നിന്ന് തന്നെയുള്ള ഒരു ദൂതനെ, റസൂലിനെ അഥവാ മുഹമ്മദുൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ നിരക്ഷരരായ അറബികളിലേക്ക് അയച്ചവനാകുന്നു അവൻ അല്ലാഹു. യസ്ലു അലൈഹിം ആയാത്തിഹി, ആ റസൂൽ അവർക്ക് ഓതിക്കൊടുക്കുന്നു. യസ്ലു അലൈഹിം, അവർക്ക് ഓതിക്കൊടുക്കുന്നു. ആയാത്തിഹി, അല്ലാഹുവിന്റെ ആയത്തുകൾ. വയുസക്കീഹിം, അവരെ ശുദ്ധീകരിക്കുകയും ചെയ്യുന്നു. വയുഅല്ലിമുഹുൽ കിതാബ വൽ ഹിക്മ, വയുഅല്ലിമുഹും, ആ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവരെ പഠിപ്പിക്കുകയും ചെയ്യുന്നു. അൽ കിതാബ വൽ ഹിക്മ, കിതാബും ഹിക്മത്തും, അള്ളാഹുവിന്റെ ഗ്രന്ഥവും ആ ഗ്രന്ഥമാകുന്ന ഖുർആനിന്റെ കൂടെ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അള്ളാഹു അവതരിപ്പിച്ചു കൊടുത്ത ഹിക്മത്തും. ഹിക്മത്ത് എന്നതിന് യുക്തി എന്നൊക്കെ അർത്ഥമുണ്ട്. പക്ഷെ കിതാബും ഹിക്മത്തും എന്ന് പറഞ്ഞതിൽ പലപ്പോഴും ഖുർആനിൽ അതുകൊണ്ടുള്ള ഉദ്ദേശം ഹദീസുകൾ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്താണ് എന്ന് പണ്ഡിതന്മാർ പറഞ്ഞിരിക്കുന്നു. കിതാബും ഹിക്മത്തും ആ റസൂൽ ജനങ്ങളെ പഠിപ്പിക്കുന്നു, അവരെ പഠിപ്പിക്കുന്നു. വഇൻ കാനു, തീർച്ചയായും അവരായിരുന്നു. മിൻ ഖബ്ലു, ഇതിനു മുമ്പ്, അഥവാ ഈ റസൂലിനെ അള്ളാഹു അവരിലേക്ക് നിയോഗിച്ചയക്കുന്നതിന് മുമ്പ്, ലഫീ ളലാലിൻ മുബീൻ, വ്യക്തമായ ളലാലത്തിൽ, വ്യക്തമായ വഴികേടിലായിരുന്നു അവർ. വആഖരീന, വആഖരീന എന്ന് പറഞ്ഞാൽ ഹുവല്ലദീ ബഅസ ഫിൽ ഉമ്മിയീന വആഖരീൻ എന്നാണ് അതിനർത്ഥം. അങ്ങനെയാണ് അർത്ഥം മനസ്സിലാക്കേണ്ടത്. ഹുവല്ലദീ ബഅസ, അവനാണ് അയച്ചത്, അള്ളാഹുവാണ് അയച്ചത്. ഫിൽ ഉമ്മിയീൻ, ഉമ്മികളായ നിരക്ഷരരായ അറബികളിലേക്ക് ഈ റസൂലിനെ. വആഖരീൻ, മറ്റുള്ളവരിലേക്കും. വആഖരീന, മറ്റുള്ളവരിലേക്കും. വആഖരീന മിൻഹും, ആ മറ്റുള്ളവരിലുള്ള ആളുകൾ. ലമ്മാ യൽഹഖു ബിഹിം, അവർ ഈ അറബികളോട് ചെന്നു ചേർന്നിട്ടില്ല, ഇനിയും ചെന്നു ചേർന്നിട്ടില്ലാത്തവരും അവരിലുണ്ട്. വാഹരീന, മറ്റു ചിലരിലേക്ക്. മിൻഹും, ആ മറ്റു ചിലരിലുണ്ട്. ലമ്മാ യൽഹഖു ബിഹിം, ഇപ്പോൾ ഈ നബിയിൽ വിശ്വസിച്ചവരിൽ കൂടെ അവരെത്തിയിട്ടില്ല എന്ന് പറഞ്ഞാൽ ഖിയാമത്ത് നാൾ വരേക്കുള്ള മുഴുവൻ മനുഷ്യരും. അവരിലേക്കെല്ലാം ഈ റസൂലിനെ അള്ളാഹു അയച്ചിട്ടുണ്ട്, അവരെല്ലാവരും ഈ വിശ്വസിച്ചവരോട് കൂടെ എത്തിയിട്ടില്ല, ഇനി ജനിക്കാനിരിക്കുന്നവർ അവരിലുണ്ട്. പല നാടുകളിൽ ഉള്ളവർ അക്കാലത്ത് തന്നെ ഉണ്ട്. വഹുവൽ അസീസുൽ ഹക്കീം, അള്ളാഹു ആകുന്നു അസീസും ഹക്കീമും. അവന്റെ ശറഇലും അവന്റെ ഖദറിലും അവൻ അസീസും ഹക്കീമുമാണ്. അവന്റെ ദീൻ അവൻ തീരുമാനിച്ചതിലും അവന്റെ തീരുമാനം ഈ പ്രപഞ്ചത്തിൽ ഒന്നാകെ നടപ്പിലാക്കുന്നതിലും അള്ളാഹു അങ്ങേയറ്റം ഇജ്ജത്തും അങ്ങേയറ്റം ഹിക്മത്തും ഉള്ളവനാണ്. ذلك فضل الله يؤتيه من يشاء ذلك അത് ഈ റസൂലിനെ സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹു അയച്ചതും ആ റസൂൽ ഈ കിതാബും ഹിക്മത്തുമാകുന്ന വെളിച്ചം അവരെ പഠിപ്പിച്ചതും അവരെ ശുദ്ധീകരിച്ചതുമെല്ലാം അള്ളാഹുവിന്റെ ഫദ്ലാണ്, അവന്റെ ഔദാര്യമാണ്. യുഅതീഹി, അവനത് നൽകുന്നു. മൻ യശാഉ, അവനുദ്ദേശിച്ചവർക്ക്. അവനുദ്ദേശിച്ചവനെയാണ് അവൻ നബിയാക്കുക, അവനുദ്ദേശിച്ചവനെയാണ് അവൻ റസൂലാക്കുക. വല്ലാഹു ദുൽ ഫദ്ലിൽ അലീം, അല്ലാഹു ദുൽ ഫദ്ൽ, അവൻ ഫദ്ലുള്ളവനാണ്. അവൻ ഉദാരത, അങ്ങേയറ്റത്തെ ഉദാരതയുള്ളവനാണ്. ദുൽ ഫദ്ലി അൽ അലീം, അലീമായ ഫദ്ലുള്ളവനാണ് അവൻ. ഒരാൾ ദുൽ മാൽ എന്ന് പറഞ്ഞാൽ അവൻ സമ്പത്തുള്ളവൻ, ദുൽ ഇൽം എന്ന് പറഞ്ഞാൽ അയാൾ അറിവുള്ളവൻ. ദുൽ ഫദ്ലിൽ അലീം, അലീമായ മഹത്തായ ഫദ്ലുള്ളവൻ. ഫദ്ൽ, ഉദാരത, ഔദാര്യമുള്ളവനാകുന്നു റബ്ബ് സുബ്ഹാനഹു വതആല. നോക്കൂ, ഒന്നാമത്തെ ആയത്ത്, യുസബ്ബിഹു ലില്ലാഹി മാ ഫിസ് സമാവാതി വമാ ഫിൽ അർദിൽ മലികുൽ ഖുദ്ദൂസുൽ അസീസുൽ ഹകീം. ഇബ്നു കസീർ റഹിമഹുല്ലാ ഈ ആയത്തിന്റെ തഫ്സീറിൽ പറയുന്നു, യുഖ്ബിറു തആല അന്നഹു യുസബ്ബിഹു ലഹു മാ ഫിസ് സമാവാതി വമാ ഫിൽ അർദ്, ആകാശ ഭൂമികളിലുള്ളതെല്ലാം അല്ലാഹുവിനെ തസ്ബീഹ് ചെയ്യുന്നു എന്നവൻ നമ്മെ അറിയിച്ചു തരുന്നു. ഐ മിൻ ജമീഇൽ മഖ്ലൂഖാത്തി, മിൻ ജമീഇൽ മഖ്ലൂഖാത്തി നാതിഖിഹ വജാമിദിഹ, പടപ്പുകളിൽ ഉള്ളവരെല്ലാം
അവയിൽ നാത്തിഖായതും നാത്തിഖറെ സംസാരിക്കുന്നതും വജാമിദിഹ, ജാമിദ എന്ന് പറഞ്ഞാൽ ജീവനില്ലാത്ത സചേതനങ്ങളും അചേതനങ്ങളും എന്നൊക്കെ മലയാളത്തിൽ പറയാറുണ്ടല്ലോ, ചലിക്കുകയും സംസാരിക്കുകയൊക്കെ ചെയ്യുന്ന ജീവനുള്ള ജന്തുക്കളാകട്ടെ കല്ലുകൾ പോലെ ഉള്ള ജമാദികളാകട്ടെ ചലനമറ്റതാകട്ടെ എല്ലാം അള്ളാഹുവിനെ തസ്ബീഹ് ചെയ്യുന്നു. ഏതുപോലെ സൂറത്തുൽ ഇസ്രായിൽ അള്ളാഹു പറഞ്ഞതുപോലെ ഒരു വസ്തുവുമില്ല അള്ളാഹുവിനെ തസ്ബീഹ് ചെയ്യുന്നതായിട്ടല്ലാതെ. അതുപോലെ എന്നിട്ട് ഈ ആയത്തിൽ അള്ളാഹു പറഞ്ഞു എങ്ങനെയുള്ളവനാണ് റബ്ബ്, അൽ മലിക്കുൽ ഖുദ്ദൂസ്, മലിക്കും ഖുദ്ദൂസുമായവനാണവൻ. ഐ മലിക് എന്നാൽ എന്താണ്, ഹുവ മാലികു സമാവാതി വൽ അർദ് വൽ അൽ മുതസർഫി ഫീഹിമാ ബിഹുക്മി, അവനാണ് ആകാശഭൂമികളുടെ മാലിക്, അതിന്റെ ഉടമസ്ഥൻ അള്ളാഹുവാണ്. അൽ മുതസർഫു ഫീഹിമാ ബിഹുക്മി, ആകാശത്തിലും ഭൂമിയിലും അവന്റെ ഹുക്മനുസരിച്ച് തീരുമാനമനുസരിച്ച് അവ അവിടെ കാര്യങ്ങൾ തീരുമാനിക്കുന്നവൻ, അവരങ്ങോട്ടും ഇങ്ങോട്ടും തിരിക്കുന്നവൻ റബ്ബ് മാത്രമാകുന്നു. മാത്രമല്ല അവൻ ഖുദ്ദൂസാണ്. ഖുദ്ദൂസ് എന്നാൽ നമുക്കറിയാം റൂഹുൽ ഖുദുസ്, പരിശുദ്ധമായ റൂഹ് എന്ന് ജിബ്രീലിനെ കുറിച്ച് പറയാറുണ്ട്. ബൈത്തുൽ മുഖദ്ദസ് അല്ലെങ്കിൽ ബൈത്തുൽ മഖദിസ് രണ്ടും പറയാറുണ്ട്. അൽ മസ്ജിദുൽ അക്സ അതിന്റെ വേറൊരു പേരാണത്. ഖദ്ദസ എന്നാൽ പരിശുദ്ധമാക്കുക എന്നാണ് അർത്ഥം. ഖുദ്ദൂസ് എന്നാൽ അങ്ങേയറ്റം പരിശുദ്ധനായവൻ. അയ്യ അൽ മുനസ്സഹു അനിൽ നഖായിസിൽ മൗസൂഫി ബിസിഫാത്തിൽ കമാൽ, എല്ലാ ന്യൂനതകളിൽ നിന്നും പരിശുദ്ധനായവൻ, ഒരു ന്യൂനതയും അവനില്ല, ഒരു കുറവും അവനില്ല, മോശമായൊരു വിശേഷണവും അവനില്ല, മറിച്ച് എല്ലാ പരിപൂർണമായ സിഫത്തുകളും ഉള്ളവനാണ് അള്ളാഹു റബ്ബുൽ ആലമീൻ. അൽ അസീസുൽ ഹക്കീം, അവൻ അസീസും ഹക്കീമുമാണ്, അങ്ങേയറ്റം ഇസ്സത്തുള്ളവൻ. ആ ഇസ്സത്ത് കൊണ്ട് അവനെ തോൽപ്പിക്കാനോ അവന്റെ പിടുത്തത്തിൽ നിന്ന് രക്ഷപ്പെടാനോ ഒരാൾക്കും സാധ്യമല്ല. അൽ ഹക്കീം, അവൻ ഹിക്മും ഹിക്മത്തും ഹുക്മും ഉള്ളവനാണ്. അവന്റെ ഏത് തീരുമാനത്തിന് പിന്നിലും ഹിക്മത്തുണ്ട്, ഏറ്റവും നല്ല യുക്തി അതിന്റെ പിന്നിലുണ്ട്. അതുപോലെ ഹുക്മും അവന്റെതാണ്, തീരുമാനവും അവന്റെതാണ്. ഹിക്മത്ത് ഉള്ളവനെന്നും ഹുക്മിന്റെ ഉടമസ്ഥനെന്നും രണ്ടു ഏതിനർത്ഥമുണ്ട്? ഹക്കീം എന്ന പേരിൽ രണ്ട് സിഫത്തുകളുമുണ്ട്. അള്ളാഹു പറയുന്നു ഇങ്ങനെയുള്ള അള്ളാഹു അവനാകുന്നു, ബഅസ ഫിൽ ഉമ്മിയീന റസൂല മിൻഹും, അള്ളാഹു പരിശുദ്ധനാണ്, അവനെ കുറിച്ചില്ലാത്തത് പറയാനോ അവനല്ലാത്തവർക്ക് ഇബാദത്ത് കൊടുക്കാനോ പാടില്ല. ഇത് ഭൂമിയിലെയും ആകാശത്തിലെയും ചലിക്കുന്നതും ചലിക്കാത്തതും മിണ്ടുന്നതും മിണ്ടാത്തതുമായ എല്ലാത്തിനും അറിയാം. എന്നാൽ മനുഷ്യരിലും ജിന്നുകളിലും പെട്ട പലരും അള്ളാഹുവിനെ കുറിച്ചില്ലാത്തത് പറയുന്നു, മോശമായത് ആരോപിക്കുന്നു, അള്ളാഹു അല്ലാത്തവരെ ഇബാദത്ത് ചെയ്യുന്നു. അതുകൊണ്ട് അവരെ ഇത് തെറ്റാണെന്ന് പഠിപ്പിക്കാനും അതിൽ നിന്ന് അവരെ ശുദ്ധീകരിക്കുവാനും അവരിലേക്ക് അള്ളാഹു റസൂലിനെ അയച്ചിരിക്കുന്നു. അള്ളാഹു പടപ്പുകളോട് ചെയ്ത ഏറ്റവും വലിയ നിഅമത്ത് എന്താ? അള്ളാഹു അവർക്ക് ഹിദായത്ത് കാണിച്ചു കൊടുത്തു എന്നതാണ്. നമുക്ക് കിട്ടിയ ഏറ്റവും വലിയ നിഅമത്ത് അള്ളാഹു നമ്മെ മുസ്ലിമീങ്ങളാക്കി എന്നതാണ്. അള്ളാഹു നമ്മെ യഹൂദിയോ നസറാനിയോ മുശ്രിക്കോ ആക്കിയില്ല എന്നതാണ്. അൽഹംദുലില്ലാ, അള്ളാഹു നമ്മെ മുസ്ലിമീങ്ങളായി മരിപ്പിക്കുമാറാകട്ടെ. ഹുവല്ലദീ, അവനാകുന്നു, ബഅസ അയച്ചത്, ഫിൽ ഉമ്മിയീന, നിരക്ഷരരായ ആളുകൾക്കിടയിൽ, റസൂല മിൻഹും, അവരിൽ നിന്ന് തന്നെയുള്ള റസൂലിനെ. ഇബ്നു കസീർ പറയുന്നു അൽ ഉമ്മിയൂന, നിരക്ഷരർ എന്ന് പറഞ്ഞതുകൊണ്ട് ഉള്ള ഉദ്ദേശം ഹുമുൽ അറബ്, അതാരാ? അറബികളാണ്. കമാ ഖാല തആല, ഏതുപോലെ അള്ളാഹു സൂറത്തു ആലു ഇംറാനിൽ പറഞ്ഞിട്ടുള്ളതുപോലെ, വഖുൽ ലില്ലദീന ഊതുൽ കിതാബ വൽ ഉമ്മിയീന അസ്ലംതും فإن أسلموا فقد اهتدوا وإن تولوا فإنما عليك البلاغ والله بصير بالعباد قل وقل ونبي പറയുക للذين اوتوا الكتاب كتاب മുൻപ് നൽകപ്പെട്ടവരോടും അഥവാ യഹൂദികളോടും നസ്രാനികളോടും والأميين كتاب ഒന്നും നൽകപ്പെടാത്ത നിരക്ഷരരായ അറബികളോടും ചോദിക്കൂ നബി അസ്ലംതും നിങ്ങൾ മുസ്ലിങ്ങളാകുന്നുണ്ടോ فإن أسلموا أور مسلمين لا يال فقد اهتدوا أور سنمارغت لأي وإن تولوا أذل أور ترنغ لأيك فإنما عليك البلاغ ونبي تانغلك أور كتشورك فرنورك النبادة ديرلو والله بصير بالعباد آر كان ضلالة نوغاسم اللد
ആർക്കാണ് ഹിദായത്തിന് അവകാശമുള്ളത് എന്നൊക്കെ അടിമകളെ കുറിച്ച് നന്നായി കണ്ടറിയുന്നവൻ റബ്ബാണ്, സുബ്ഹാനഹു വതആല. ഇബ്നു കസീർ പറയുന്നു, ഇവിടെ അള്ളാഹു ഉമ്മിയ്യങ്ങളിലേക്ക്, നിരക്ഷരരിലേക്ക് റസൂലിനെ അയച്ചു എന്ന് പറയാനുള്ള കാരണം എന്താണ്? വതഖ്സീസുൽ ഉമ്മിയ്യീന ബിദ്ദിക്രി ലാ യൻഫീ മൻ അദാഹും. ഉമ്മികളായ അറബികളിലേക്ക് അള്ളാഹു റസൂലിനെ അയച്ചു എന്ന് പറഞ്ഞതുകൊണ്ട് ബാക്കിയുള്ളവർക്ക് ആ റസൂല് ബാധകമല്ല എന്ന് വരുന്നില്ല. കാരണം ചില അഹ്ലുൽ കിതാബിൽപ്പെട്ട ചിലർ, യഹൂദി നസ്രാനികളിൽപ്പെട്ട ചിലർ പറഞ്ഞു, മുഹമ്മദ് അള്ളാഹുവിന്റെ റസൂല് തന്നെ ശരി, പക്ഷേ അറബികളിലേക്കുള്ള റസൂല നമുക്ക് ബാധകമല്ല എന്നവർ പറഞ്ഞു. നോക്കണം, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിന്റെ റസൂലാണെന്ന് സാക്ഷ്യം വഹിച്ചിട്ടുകൂടി അവർ കുഫാറുകളായി, ഇസ്ലാമിൽ നിന്ന് പുറത്തുപോയി. എന്താണ് കാരണം? അവർക്ക് ബാധകമല്ല എന്ന് പറഞ്ഞു. അത് അള്ളാഹുവിന്റെ റസൂലിനെ, അള്ളാഹുവിന്റെ റിസാലത്തിനെ നിഷേധിക്കലാണ്, മറിച്ച് എല്ലാവർക്കും ബാധകമാണ്. ഈ ദീനിന്റെ മൂന്ന് പ്രത്യേകതകളുണ്ട്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ, നബി അള്ളാഹു സുബ്ഹാനഹു വതആല എത്തിക്കാൻ ഏൽപ്പിച്ച ഈ പരിശുദ്ധ ഇസ്ലാമിന് മൂന്ന് പ്രത്യേകതകളുണ്ട്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിലൂടെ അള്ളാഹു പൂർത്തിയാക്കിയ ഈ ദീനിന്, ഒന്ന് അൽ കമാൽ, രണ്ട് അശ്മൂൽ, മൂന്ന് അൽ ബഖ. അൽ കമാൽ, അശ്മൂൽ, അൽ ബഖ, ഈ മൂന്ന് പ്രത്യേകതകൾ. ഒന്ന് കമാൽ, അഥവാ ഈ ദീൻ പൂർത്തിയായിരിക്കുന്നു. അല്ലാഹു പറഞ്ഞു, അൽ യൗമ അക്മൽതു ലകും ദീനകും വഅത്മംതു അലൈക്കും നിഅമതി വറദീതു ലകും അൽഇസ്ലാമ ദീന. ഈ മൂന്നിൽ ഏതെങ്കിലും ഒന്നിനെ ഒരുത്തൻ നിഷേധിച്ചാൽ ഇസ്ലാം നിന്ന് പുറത്തു. ഈ ദീൻ പൂർത്തിയായിരിക്കുന്നു, അല്ലാഹു ഇത് പൂർത്തിയാക്കിയിട്ടുണ്ട്, ഇതിലൊന്നും കൂട്ടാനോ കുറക്കാനോ ഒരാൾക്കും പാടില്ല. രണ്ടാമത്തേത് അശ്മൂൽ. ശുമൂൽ എന്നാൽ ഈ ദീൻ എല്ലാത്തിനെയും ഉൾക്കൊണ്ടിരിക്കുന്നു, ഈ ദീനിൽ പറയപ്പെടാത്തൊരു വിഷയം ഇല്ല. സഹാബത്ത് പറഞ്ഞതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്താകുമ്പോൾ ആകാശത്തുകൂടെ പറക്കുന്ന ഒരു പക്ഷിയുണ്ടെങ്കിൽ അതിനെക്കുറിച്ചുള്ള വിവരം പോലും റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അതിന്റെ വിഷയത്തിൽ പോലും എന്താണ് നീ ദീനിയായി പാലിക്കേണ്ടത് എന്ന് റസൂലുള്ളാഹി പഠിപ്പിച്ചിട്ടുണ്ട്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിന്റെ അരികിലേക്ക് ഒരാൾ വന്നിട്ട് ചോദിച്ചു, ഓ ഇബ്നു അബ്ബാസിനോട് ചോദിച്ചു, ബാദിഖ് എന്നു പേരുള്ള ഒരു പാനീയം ഒരു നാട്ടിലുണ്ടായിരുന്നു, അവിടെ കുടിക്കുന്ന ഒരു പാനീയമാണ് ബാദിഖ് എന്നാണ് അതിന്റെ പേര്. ഇബ്നു അബ്ബാസിനോട് ചോദിച്ചു, എന്താണ് അതിന്റെ ഹുക്കും, എന്താണ് അതിന്റെ വിധി എന്താണ്? യഥാർത്ഥത്തിൽ അങ്ങനെ ഒരു പാനീയം റസൂലുള്ളാഹിന്റെ കാലത്ത് ഉണ്ടായിട്ടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാലത്ത് അങ്ങനെ ഒരു പാനീയം നിലവിലുണ്ടായിരുന്നില്ല. അതിനെക്കുറിച്ചാണ് ഇബ്നു അബ്ബാസിനോട് ഹുക്മ് ചോദിക്കുന്നത്. അദ്ദേഹം റളിയല്ലാഹു അൻഹു അദ്ദേഹം പറഞ്ഞു, സബഖ മുഹമ്മദുൻ അൽ ബാദിഖ്. സബഖ മുഹമ്മദുൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അൽ ബാദിഖ്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇതിനെക്കുറിച്ചുള്ള വിധി പറഞ്ഞു കഴിഞ്ഞു പോയിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നബിയുടെ പഠിപ്പിച്ച ദീനിൽ ഇതിനെക്കുറിച്ച് കടന്നുപോയിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാലത്ത് ഇത് ഉണ്ടായിരുന്നു എന്ന രൂപത്തിൽ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു. അപ്പൊ ഇദ്ദേഹം ചോദിച്ചു, അതെങ്ങനെയാണ്? അപ്പൊ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിരിക്കുന്നു, കുല്ലു മുസ്കിരിൻ ഹറാം, കുല്ലു മുസ്കിരിൻ ഹറാം. മുസ്കിറാണോ, ലഹരി ഉണ്ടാക്കുന്നതാണോ, അത് ഹറാമാണ്. ലഹരി ഉണ്ടാക്കുന്നതല്ലേ, അത് ഹലാലാണ് എന്നത് അതിന്റെ മഫ്ഹൂമാണ്. മൽഫൂളാണ് ലഹരി ഉണ്ടാക്കുന്നത്, ഹറാമാണ് എന്നത് എന്നാണ് നേർക്കു നേരെ പറഞ്ഞത്. അതിന്റെ മഫ്ഹൂം, അതിന് മനസ്സിലാക്കാൻ പറ്റിയ കാര്യമാണ് ലഹരി ഇല്ലാത്തത് ഹലാലാണ് എന്നത് എന്ന് പറഞ്ഞാൽ ആരോഗ്യത്തിന് കേടുവരാത്ത തയ്യിബായത്, തയ്യിബായത് ഖബീസ് അല്ലാഹു വിരോധിച്ചിരിക്കുന്നു. അപ്പോ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു മറുപടി പറഞ്ഞു, ഇങ്ങനെയാണ് ഖിയാസ് എന്നൊക്കെ പറയുന്ന നിയമം. നമുക്കറിയാം ദീനിന്റെ പ്രമാണങ്ങളായി പറയപ്പെടാറുള്ളതാണ് ഖുർആനും സുന്നത്തും ഇജ്മാഉം ഖിയാസും. ഇതിൽ ഇജ്മാ ആകട്ടെ ഖിയാസ് ആകട്ടെ, നമ്മുടെ മുൻഗാമികളായ സഹാബത്ത് ആ ഉത്തമ തലമുറ യോജിച്ച കാര്യം ഇജ്മാ, അതിനാണ് യോജിച്ച കാര്യം എന്ന് പറയുക, അത് ദീനിൽ തെളിവാണ്. അതുപോലെ ഖിയാസ് എന്ന് പറഞ്ഞാൽ പണ്ടില്ലാത്ത ഒരു മസ്അല, അതിന് ഇന്ന് വിധി പറയുക, ഇന്ന് അതിനെക്കുറിച്ചുള്ള വിധി പറയുക. കാരണം പണ്ട് ഇങ്ങനൊരു കാര്യമില്ലായിരുന്നു, എന്നാൽ ദീനിൽ അതിന്റെ ഹുക്മെന്താണ് എന്ന് വിധി പറയുക, അതിനാണ് ഖിയാസ്. കാരണം ഇതിന് സമാനമായ വിഷയം കിതാബിനും സുന്നത്തിനും വന്നതിനോട് തട്ടിച്ചു നോക്കിയിട്ട് ഇതിന്റെ വിധി പറയും, അതിനാണ് ഖിയാസ് എന്ന് പറയുക. പക്ഷെ ഇജ്മാഉം ഖിയാസുമൊന്നും സ്വതന്ത്രമായ പ്രമാണങ്ങളല്ല,
സ്വതന്ത്രമായ രേഖകൾ, തെളിവുകൾ കിതാബും സുന്നത്തും മാത്രമാണ്. ഖുർആനും സുന്നത്തും ബാക്കി ഇജ്മാവും ഖിയാസുമെല്ലാം കിതാബിനെയും സുന്നത്തിനെയും ആശ്രയിച്ചിരിക്കുന്നു. അപ്പൊ ഇദീനിന്റെ രണ്ടാമത്തെ പ്രത്യേകതയാണ് ഷുമൂൽ, മൂന്നാമത്തെ പ്രത്യേകതയാണ് അൽ ബഖ. ഷുമൂൽ എന്നാൽ എല്ലാം ഉൾക്കൊണ്ടിരിക്കുന്നു ഈ ദീൻ. എല്ലാം കമാലിലാണ് ഞാൻ ആ പറഞ്ഞത് ഉൾപ്പെടുക, കമാലിലാണ് ഞാൻ ആ പറഞ്ഞത് ഉൾപ്പെടുക. അതായത് ഞാൻ പറഞ്ഞല്ലോ പിന്നെ പൂർണ്ണമായിരിക്കുന്നു, ആ പൂർണ്ണമായി എന്നതിനാണ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞത് ഉൾപ്പെടുക. കാരണം എല്ലാത്തിന്റെയും ഹുക്കും ഈ ദീനിൽ ഉൾക്കൊണ്ടിരിക്കുന്നു. രണ്ടാമത്തത് ഷുമൂൽ. ഷുമൂൽ എന്നാൽ എല്ലാം ഉൾക്കൊള്ളുക എന്ന് പറയാം, എല്ലാവരെയും ഉൾക്കൊള്ളുക എന്നാണ് അതിന്റെ അർത്ഥം. എല്ലാവരെയും ഉൾക്കൊള്ളുക അഥവാ ഖിയാമത്ത് നാൾ വരെയുള്ള ഏതൊരാൾക്കും ഈ ദീൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൊണ്ടുവന്ന ദീനിൽ വിശ്വസിക്കൽ ബാധ്യതയാണ്. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു റിവായത്ത് ചെയ്യുന്ന ഹദീസിൽ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ യസ്മഉ ബി അഹദു മിൻ ഹാദിഹിൽ ഉമ്മത്തി യഹൂദിയുൻ വദാ നസ്റാനിയുൻ സുമ്മ യമൂതു വലം യുഅ്മിൻ ബില്ലദി ഉർസിൽതു ബിഹി ഇല്ലാ കാന മിൻ അസ്ഹാബിൻ നാർ. എന്നെക്കുറിച്ച് കേൾക്കുന്ന യഹൂദിയാകട്ടെ നസ്റാനിയാകട്ടെ ആരാകട്ടെ, എന്നെക്കുറിച്ച് കേൾക്കുകയും എന്നിട്ട് അവൻ എന്നിൽ വിശ്വസിക്കാതെ മരിക്കുകയും ചെയ്താൽ ഇല്ലാ കാന മിൻ അസ്ഹാബിൻ നാർ, അവൻ നരകത്തിലാകുന്നു. കാരണം അള്ളാഹു പറഞ്ഞിരിക്കുന്നു, ഖുൽ യാ അയ്യുഹന്നാസ് ഇന്നി റസൂലുള്ളാഹി ഇലൈക്കും ജമീഅ. പറയൂ നബിയെ, ഓ ജനങ്ങളെ, ഞാൻ നിങ്ങളിലേക്ക് മുഴുവൻ പേരിലേക്കുമുള്ള അള്ളാഹുവിന്റെ റസൂലാകുന്നു. അപ്പോ ഈ ദീനിന്റെ രണ്ടാമത്തെ പ്രത്യേകതയാണ് ഷുമൂൽ, എല്ലാവർക്കും ബാധകമാണ് എന്നത്. മൂന്നാമത്തെ പ്രത്യേകതയാണ് അൽ ബഖ, ഈ ദീൻ ബാക്കിയാകും എന്നത്. ഖിയാമത്ത് നാൾ വരെ ഇത് ബാക്കിയാകും. ഖിയാമത്ത് നാൾ വരെ ഈ ദീൻ പറ്റേ ഈ ദുനിയാവിൽ നിന്ന് അറ്റുപോവുകയില്ല. ഈ ദീൻ പാലിക്കുന്ന ആളുകൾ ഖിയാമത്ത് നാൾ വരെ ഉണ്ടായിരിക്കുക തന്നെ ചെയ്യും. അവരില്ലാതായാൽ ഖിയാമത്ത് നാൾ സംഭവിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ മുആവിയ റളിയല്ലാഹു അൻഹു റിവായത്ത് ചെയ്ത പ്രസിദ്ധമായ ഹദീസിലുള്ളതുപോലെ, لا تزال طائفة من أمتي ظاهرين على الحق لا يضرهم من خذلهم ولا من خالفهم حتى يأتي أمر الله وهم على ذلك. ما بخاري روايتي ده فرسنا ما حديثا عند أمتي لو رباغ منداوغة تنسيهم يدين مرغة بريكنا لغل حق دالغل അവരെ കൈവിട്ടവർക്കോ അവരോട് എതിരിട്ടവർക്കോ അവരെ ഒന്നും ചെയ്യാൻ സാധ്യമല്ല, ഉപദ്രവിക്കാൻ സാധ്യമല്ല. അള്ളാഹുവിന്റെ കൽപ്പന വരെ, അള്ളാഹുവിന്റെ കൽപ്പന വരുന്നതുവരേക്കും അഥവാ ഖിയാമത്ത് നാൾ വരുന്നതുവരേക്കും അവർ ഈ ഇവിടെ ഉണ്ടാകുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അപ്പൊ ഈ ദീൻ ബാക്കിയാകും. ബഖാ ഈ ദീനിന്റെ മൂന്നാമത്തെ പ്രത്യേകതയാണ്. അപ്പോൾ ഒന്ന് അൽ കമാൽ, ഈ ദീൻ പൂർണ്ണമാണ്, ഇതിലൊന്നും കൂട്ടാനോ കുറക്കാനോ പാടില്ല. രണ്ട്, അതിൽപ്പെട്ടതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ഇബ്നു അബ്ബാസിന്റെ സംഭവം പോലും, റസൂലുള്ളാഹിന്റെ കാലത്തില്ലാത്തത് പോലും അതിന്റെ പോലും ഹുക്കും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കൊണ്ടുവന്ന ദീനിലുണ്ട്. രണ്ടാമത്തെ ഷുമൂൽ, ഇതെല്ലാവർക്കും ബാധകമാണ്, എനിക്ക് ബാധകമല്ല എന്ന് ഒരാൾക്ക് പറയാൻ പാടില്ല. അങ്ങനെ പറഞ്ഞവൻ, അങ്ങനെ ആർക്കെങ്കിലും ഈ ദീൻ പാലിക്കൽ ബാധ്യതയില്ല എന്ന് വിശ്വസിച്ചാൽ അവൻ ഇസ്ലാമെന്ന് പുറത്തു, ഇസ്ലാമെന്ന് പുറത്തു. സുബ്ഹാനല്ലാഹ്, പല സൂഫികളും അവരുടെ മശായിഖന്മാരെ കുറിച്ച് പറയുന്നത് പോലെ എന്താണ് വിശ്വസിക്കുന്നത്, അയാൾക്ക് മൂപ്പർക്ക് ദീൻ ബാധകമല്ല. കള്ളുടിക്കുന്ന കണ്ടാലും നമ്മൾ തേനാണെന്ന് കരുതണം. അതുപോലെ നിസ്കരിക്കൂല, നോമ്പെടുക്കൂല. സി എം മണപൂറിനെ കുറിച്ച് ഇവരുടെ വലിയ നേതാവ് അടുത്ത് മരിച്ച ഒരാൾ ഒരു ഉൾപ്പില്ലാതെ പ്രസംഗിക്കുന്നു, റമദാനിലൊക്കെ കട്ടൻ ചായ കുടിക്കുന്ന ഞാൻ നേരിട്ട് കണ്ടിട്ടുണ്ട്. വലിയ പോരിശയായി മേന്മയായി സാധാരണക്കാരോട് പറഞ്ഞു കൊടുക്കുന്നതാണ്. കാരണം അതവർക്ക് ബാധകമല്ല, പ്രകൃതിയും ബാധകമല്ല. അവരൊരു ദറജ അത് വിട്ടു, അവരൊരു പരിധി വിട്ടു, റേഞ്ച് വിട്ടു പോയിട്ടുണ്ട്. ഇനി അവർക്ക് ഈ ദീൻ ബാധകമല്ല. ദീനിന്റെ വാഹിർ അതൊക്കെ ബാധകം നമുക്കാണ്. ദീനൊരു ബാത്തിനുണ്ട് ഉൾവശം, അത് അങ്ങേ തലക്കെത്തിയാ പിന്നെ അവർക്ക് ഇത് വാഹിർ ബാധകമല്ല. നഊദു ബില്ലാ, ഇത് കുഫ്റുൻ മുഖ്രിജു മിനൽ മില്ല, ഇസ്ലാമെന്ന് പുറത്തു കൊണ്ടുപോകുന്ന കുഫ്റൻ വിശ്വാസമാണ്. ഒരുത്തം പാലിക്കുന്നുണ്ട്, പക്ഷെ വേറൊരാളെ കുറിച്ച് അവൻ വിശ്വസിക്കുന്നു, അയാൾക്ക് ബാധകമല്ല. അയാൾക്ക് ദീൻ പാലിക്കേണ്ട ആവശ്യമില്ലെന്ന് വിശ്വസിച്ചാൽ ഇസ്ലാമെന്ന് പുറത്തു പോകും, ഇസ്ലാമെന്ന് പുറത്തു പോകും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കൊണ്ടുവന്ന ദീൻ, അവിടുന്ന് അള്ളാഹുവിന്റെ വഹീനാൽ ജനങ്ങളെ പഠിപ്പിച്ച ദീൻ അവന് ബാധകമല്ല എന്നാണ് അവന്റെ വിശ്വാസം. സുബ്ഹാനല്ലാഹ്, പണ്ഡിതന്മാർ വളരെ വ്യക്തമായി പറഞ്ഞിട്ടുള്ള കാര്യമാണ്. ഇവരുടെ കുഫുർ അത് സംശയമില്ലാത്ത കാര്യമാണ്. അങ്ങനെ വിശ്വസിച്ചാൽ ആരെങ്കിലും
ഷുമൂൽ ഈ ദീനിന്റെ പ്രത്യേകതയാണ്. മൂന്നാമത്തേത് അൽ വഖാ, ഇത് ഖിയാമത്ത് നാൾ വരെ ബാക്കിയാകും എന്നത്. ഖിയാമത്ത് നാൾ വരെ അള്ളാഹു ഈ ദീനിനെ സംരക്ഷിക്കും. കാരണം ഇനിയൊരു നബി വരാനില്ല, ഇനിയൊരു നബി വരാനില്ല. അതുകൊണ്ട് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വറസ, അവിടുത്തെ അനന്തരാവകാശികൾ അഥവാ ഇൽമാണ് നബിമാരുടെ അനന്തര സ്വത്ത്, അത് സ്വീകരിച്ചവർ ഹക്കിന്റെ ആളുകൾ ഖിയാമത്ത് നാൾ വരെ ഉണ്ടാകും വേരറ്റുപോകാതെ. അള്ളാഹു ആ കൂട്ടരിൽ നമ്മെ ഉൾപ്പെടുത്തുമാറാകട്ടെ. ഉമ്മിയങ്ങളെ അള്ളാഹു പ്രത്യേകം എടുത്തു പറഞ്ഞത് മറ്റുള്ളവർക്ക് റിസാലത്ത് ബാധകമല്ല എന്നല്ല അതിന്റെ അർത്ഥം. പക്ഷെ ആദ്യം നിരക്ഷരരെ അള്ളാഹു എടുത്തു പറഞ്ഞത് എന്തിനാണ്? വലാകിന്നൽ മിന്നത്ത് അലൈഹിം അബ്ലഗു അക്സർ, അവർക്ക് അള്ളാഹു ചെയ്തു കൊടുത്ത അനുഗ്രഹം അത് വളരെ വലുതാണ്, അതൊരുപാടുണ്ട്. കാരണം അറബികൾ അവർ വളരെ നിന്ദരായി, നിരക്ഷരരായി, അടിച്ചമർത്തപ്പെട്ടവരായി, ഒരുവരില്ലാതെ കഴിഞ്ഞവരായിരുന്നു. അള്ളാഹു അവരിൽ നിന്നൊരു റസൂലിനെ അയച്ച് അള്ളാഹു ഈ ഭൂമിയുടെ കിഴക്കും പടിഞ്ഞാറും അറബികൾക്ക് കീഴ്പ്പെടുത്തി കൊടുക്കുകയുണ്ടായി. ഇത് ഇസ്ലാമിന്റെ ചരിത്രമാണ്, മുസ്ലിമീങ്ങളുടെ ചരിത്രമാണ്. മുസ്ലിമീങ്ങളുടെ ദീനിൽ നിന്ന് അകന്നുപോയപ്പോഴാണ് അവർക്ക് അതിൽ പലതും നഷ്ടപ്പെട്ടത്. അത് തിരിച്ചു കിട്ടാനുള്ള ഒരേ ഒരു മാർഗം അള്ളാഹുവിന്റെ ദീനിലേക്ക് തിരിച്ചുപോകലാണ്. ഏതുപോലെ അള്ളാഹു പറഞ്ഞിട്ടുണ്ട്, വഇന്നഹു ലദിക്റുൻ ലക വലിഖൗമിക, ഓ നബിയേ ഇത് ഈ ഖുർആൻ താങ്കൾക്ക് ദിക്റാണ്, താങ്കളുടെ ഖൗമിനുള്ള ദിക്റാണ്, താങ്കൾക്കും താങ്കളുടെ സമുദായത്തിനുമുള്ള ദിക്റാണ്. ഈ ദിക്ർ എന്നതിനെ പല സഹാബത്തും വിശദീകരിച്ചിട്ടുണ്ട്. ഷറഫുക്ക്, ഷറഫുക്ക് താങ്കൾക്കുള്ള എന്താണ് എല്ലാ അന്തസ്സും ഈ ഖുർആനിലുണ്ട്. അള്ളാഹുവിന്റെ കിതാബിന്റെ ആളുകളായോ നാം, നമുക്കുള്ളതാണ് ഷറഫ്, നമുക്കുള്ളതാണ് ദിക്ർ. വഹുവ ദിക്റുൻ ലിഗൈരിഹിം യതദക്കറൂന ബിഹ്, അതുപോലെ ആ ഖുർആനിന്റെ അനുയായികളായ എല്ലാവർക്കും, അറബികൾക്കും അല്ലാത്തവർക്കും ഈ ഖുർആൻ ദിക്റാണ്. ഏതുപോലെ അള്ളാഹു ഖുർആനിൽ തന്നെ പറഞ്ഞല്ലോ, വഅൻദിർ അശീറതകൽ അഖ്റബീൻ, ഒരുവിയെ താങ്കളുടെ അടുത്ത കുടുംബങ്ങളെ താക്കീത് ചെയ്യുക. അതിന്റെ അർത്ഥം എന്താ? ബാക്കിയുള്ളവരെ താക്കീത് ചെയ്യേണ്ടതാണോ? അല്ല, അവരോട് ആദ്യം ചെയ്യുക എന്നതാണ്. ഈ പറഞ്ഞ ആയത്തുകൾ അറബികളെ കുറിച്ച്, നബിയുടെ ഉറ്റ കുടുംബക്കാരെ കുറിച്ച് ഒക്കെ അള്ളാഹു പറഞ്ഞ ആയത്തുകൾ എതിരല്ല. ഏതായത്? ഞാൻ നേരത്തെ പറഞ്ഞ ആയത്തിന്, ഖുലിയാ അയ്യുഹന്നാസ് ഇന്നി റസൂലുള്ളാഹി ഇലൈക്കും ജമീഅ, പറയൂ നബിയെ ജനങ്ങളോട്, ഓ ജനങ്ങളെ, ഞാൻ നിങ്ങൾക്ക് മുഴുവൻ പേരിലേക്കുമുള്ള അള്ളാഹുവിന്റെ റസൂലാകുന്നു. അതുപോലെ അള്ളാഹു സൂറത്തുൽ അൻആമിൽ പറഞ്ഞു, ലിഉൻദിറകും ബിഹി വമൻ ബലഗ്, ഈ കിതാബ് എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു, ലിഉൻദിറകും ബിഹി, ഇതുകൊണ്ട് ഞാൻ നിങ്ങളെ താക്കീത് ചെയ്യാനും, വമൻ ബലഗ്, ഇതാർക്കൊക്കെ എത്തിയിട്ടുണ്ടോ അവർക്കും അവരെയും താക്കീത് ചെയ്യാൻ, എല്ലാവർക്കും ബാധകമാണ്. അതുപോലെ അള്ളാഹു ഖുർആനിനെ കുറിച്ച് നമ്മോട് പറഞ്ഞു, സൂറത്തു ഹൂദിൽ, വമൻ യക്ഫുർ ബിഹി മിനൽ അഹ്സാബി ഫന്നാറു മൗഇദു, വമൻ യക്ഫുർ ബിഹി, ഈ ഖുർആനിൽ ആര് നിഷേധിച്ചോ, മിനൽ അഹ്സാബി, പല കക്ഷികളിൽ നിന്ന്, എന്ന് പറഞ്ഞാൽ അറബിയാകട്ടെ, അജമിയാകട്ടെ, ആരാകട്ടെ, ഏത് നാട്ടുകാരനാകട്ടെ, ഏത് നിറക്കാരനാകട്ടെ, ഈ കിതാബ് വന്നെത്തുകയും ഇതിനെ നിഷേധിക്കുകയും ചെയ്തോ, ഫന്നാറു മൗഇദു, അവന്റെ സങ്കേതം നരകമാകുന്നു. വലഅയാദു ബില്ലാ. إلى غير ذلك من الآيات الدالة على عموم بعثته صلوات الله وسلامه عليه إلى جميع الخلق أحمرهم وأسودهم. محمد نبي صلى الله عليه وسلم بعثه الله عند نيوغم نبي صلى الله عليه وسلم يلا أبركم بعضكم يا رسول عنا أبر إلى أحمرهم أسودهم أحمر على അഹ്മറുടെ ചുവപ്പുന്നാണ്, പക്ഷെ അതുകൊണ്ട് ഉദ്ദേശം വെളുത്തവർ, വെളുത്തവർക്കും അസ്വദിഹിം കറുത്തവർക്കും, എല്ലാ മനുഷ്യർക്കും, ഏത് നിറമാകട്ടെ, വെളുപ്പോ കറുപ്പോ അതിനിടയിലുള്ളതോ എന്താകട്ടെ, അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ വിശ്വസിക്കൽ അവർക്ക് ബാധ്യതയാകുന്നു. ഇബ്നു കസീർ പറയുന്നു, വഹാദിഹിൽ ആയതു, ഈ ആയത്ത് ഹിയ മിസ്ദാഖു ഇജാബത്തില്ലാഹി ലിഖലീലിഹി ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം, ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ദുആക്ക് അല്ലാഹു ഉത്തരം നൽകി എന്നതിന് ഏറ്റവും മുന്തിയ തെളിവാണ് ഈ ആയത്ത്. നിങ്ങൾ കേട്ടിട്ടില്ലേ സൂറത്തുൽ ബഖറയിൽ ഉള്ള ആയത്ത്, ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ഇസ്മായിലിന്റെയും ദുആ, എന്താ അവർ ദുആ ചെയ്തത്? ربنا وبعث فيهم رسولا منهم يتلو عليهم آياتك ويعلمهم الكتاب والحكمة ويزكيهم إنك أنت العزيز الحكيم. ഇതേ വാക്കുകളല്ലേ
അള്ളാഹുവെ, ഞങ്ങളുടെ റബ്ബെ, അവരിൽ നീ ഒരു റസൂലിനെ അയക്കണമേ, നിന്റെ ആയത്തുകളെ അവർക്ക് ഓതിക്കൊടുക്കുകയും അവരെ കിതാബും ഹിക്മത്തും പഠിപ്പിക്കുകയും അവരെ ശുദ്ധീകരിക്കുകയും ചെയ്യുന്ന ഒരു റസൂലിനെ ഈ അറബികളിൽ നീ അയക്കണമേ എന്ന് ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമും ഇസ്മായിലും ദുആ ചെയ്തു. ആ ദുആക്കൾ ഉത്തരമാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം റസൂൽ പറയുകയും ചെയ്തിട്ടുണ്ട്, അന ദഅവതു അബി ഇബ്രാഹിം, അന ദഅവതു അബി ഇബ്രാഹിം, ഞാൻ എന്റെ പിതാവ് ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ദുആക്കൾ ഉത്തരമാണ്. പിതാവ് എന്ന് വിളിച്ചത് എന്തുകൊണ്ടാണ്? ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം അബുൽ അംബിയ, നബിമാരുടെ പിതാവ്, മുസ്ലിമീങ്ങളുടെ മുഴുവൻ പിതാവാണ് ഇബ്രാഹിം. അള്ളാഹു അങ്ങനെ പറഞ്ഞിട്ടുണ്ട്, മില്ലത്ത് അബീകും ഇബ്രാഹിം, നിങ്ങളുടെ പിതാവായ ഇബ്രാഹിമിന്റെ മാർഗമെന്ന് അള്ളാഹു സുബ്ഹാനഹു വതആല പറഞ്ഞിട്ടുണ്ട്. ഹീന ദഅ ലി അഹ്ലി മക്കത്ത അയ്യബഅസ അല്ലാഹു ഫീഹിം റസൂല മിൻഹും, ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം മക്കാർക്ക് വേണ്ടി ദുആ ചെയ്തു, അല്ലാഹു അവരിലേക്ക് അവന്റെ റസൂലിനെ അയക്കാൻ, യത്ലു അലൈഹിം ആയാതിഹി വയുസക്കീഹിം വയുഅല്ലിമുഹുമുൽ കിതാബ വൽ ഹിക്മ ഫബഅസഹു അല്ലാഹു വലഹുൽ ഹംദു വൽ മിന്നതു. അള്ളാഹു ഇതാ അവനാണ് എല്ലാ സ്തുതിയും, അവൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അയച്ചു. എപ്പോഴാണ് അയച്ചതെന്ന് അറിയാമോ? അലാ ഹീനി ഫത്രത്തിൻ മിനർ റുസുൽ, നബിമാർ വരാത്ത കാലത്ത്, നബിമാർ വരാതെ ഇടവേളയുണ്ടായ കാലത്ത് ആണ് അള്ളാഹു മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അയച്ചത്. ഈസ അലൈഹി സ്വലാത്തു വസ്സലാം ബനു ഇസ്രായേലിലേക്ക് വന്നു. ഈ ഖൗമിലാകട്ടെ നബിമാർ ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമിന് ശേഷം വന്നിട്ടില്ല. അള്ളാഹു പറഞ്ഞെന്താ? لِتُنذِرَ قَوْمًا مَا أُنذِرَ آبَاؤُهُمْ فَهُمْ غَافِلُونَ. ഒരു ഖൗമിനെ താങ്കൾ താക്കീത് ചെയ്യാൻ, അവരുടെ പിതാക്കന്മാർ താക്കീത് ചെയ്യപ്പെട്ടിട്ടില്ല. ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ദഅവത്തിന് ശേഷം അവർക്ക് ദഅവത്ത് കിട്ടിയിട്ടില്ല. وَطُمُوسٍ مِنَ السُّبُلِ, നബിമാരുടെ മാർഗമെല്ലാം അള്ളാഹുവിലേക്കുള്ള യഥാർത്ഥ മാർഗമൊക്കെ മാഞ്ഞുപോയ കാലത്ത്, وَقَدِ اسْتَدَّتِ الْحَاجَةُ إِلَيْهِ, അള്ളാഹുവിന്റെ ഒരു റസൂൽ വരാനുള്ള ആവശ്യം അത് വളരെ കടുത്തതായിരുന്നു ആ സമയം. وقد مقت الله اهل الارض عربهم وعجمهم الا بقايا من اهل الكتاب اي نذرا يسيرا. ആ സമയം എങ്ങനത്തെ കാലമാണ്? അള്ളാഹു ഭൂമിയിലുള്ള മുഴുവൻ പേരോടും കോപിച്ച കാലം. എല്ലാവരും കുഫറിലായി, അവരിലെ അറബികളും അജമികളും. അഹ്ലുൽ കിതാബിൽ ബാക്കിയായ കുറച്ചാളുകൾ ഒഴികെ, അവരാരാണ്? മിമ്മൻ തമസ്സക ബിമ ബഅസല്ലാഹു ബിഹി ഈസ ബിൻ മറിയം അലൈഹി സ്വലാത്തു വസ്സലാം. ഈസാ നബി ഏത് ദീൻ കൊണ്ടാണോ അള്ളാഹു ഈസാ നബി അയച്ചത്, ആ ഈസാ നബി പഠിപ്പിച്ച യഥാർത്ഥ ദീനിൽ ഉറച്ചിരുന്ന വളരെ കുറച്ച് അഹ്ലു കിതാബിലെ ബാക്കിയായിപ്പോയ കുറച്ച് പേരുണ്ടായിരുന്നു. അവരോടൊഴികെ ബാക്കി എല്ലാവർക്കും അള്ളാഹുവിന്റെ മഖ്ത്, അവന്റെ കോപം കിട്ടിയ കാലത്താണ് അള്ളാഹു മുഹമ്മദുൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അയച്ചത്. അതുകൊണ്ടാണ് അള്ളാഹു പറഞ്ഞത്, ഹുവല്ലദീ ബഅസ ഫിൽ ഉമ്മിയീന റസൂല മിൻഹും യസ്ലു അലൈഹിം ആയാതിഹി വയുസക്കീഹിം വയുഅല്ലിമുഹുമുൽ കിതാബ വൽ ഹിക്മ. ബാക്കിയെന്താ? വഇൻ കാനൂ മിൻ ഖബ്ലു ലഫീ ളലാലി മുബീൻ. തീർച്ചയായും അവർ വ്യക്തമായ വഴികേടിലായിരുന്നു. ഇബ്നു കഥീർ പറയുന്നു, അതെന്താണ് അങ്ങനെ പറയാനുള്ള കാരണം? വദാലിക അന്നൽ അറബ, കാരണം അറബികളായിരുന്നു ആ സമയത്ത്. كانوا قديما متمسكين بدين ابراهيم الخليل عليه الصلاه والسلام ആദ്യ കവർ ഇബ്രാഹിം നബിയുടെ ദീനിൽ ഉറച്ചു നിന്നിരുന്നു. പിന്നെ എന്തണ്ടായി? ഫബദ്ദലൂഹു, അവരതിനെ മാറ്റി. വഗയ്യറൂഹു, അതിനവർ തിരുത്തി. വഖല്ലബൂഹു, അതിനവർ തലതിരിച്ചിട്ടു. വഖാലഫൂഹു വസ്തബ്ദലൂ ബിത്തൗഹീദ് ശിർക്ക വബിൽ യഖീൻ ശക്ക. അവർ തൗഹീദിനെ മാറ്റി ശിർക്കാക്കി. ഈ ഉറച്ച ദീനിനെ പല സംശയാസ്പദമായ കാര്യങ്ങളുമാക്കി മാറ്റി. وابتدعوا اشياء لم يأذن بها الله. الله ഒരിക്കലും അനുവാദം നൽകിയിട്ടില്ലാത്ത പല കാര്യങ്ങളും അവർ ബിദഅത്തായി പുതുതായി ഉണ്ടാക്കി. ഇങ്ങനെയാണ് നബിമാരുമായി കാലം കൊണ്ട് അകന്നാൽ ഏത് കൗമിനും സംഭവിക്കാം. ഇന്ന് മുസ്ലിം ഉമ്മത്താണെന്ന് പറയുന്ന പലർക്കും സംഭവിച്ചിട്ടുള്ളത് അതാണ്. അവർ തൗഹീദ് മാറ്റി ശിർക്ക് കൊണ്ടുവന്നു, സുന്നത്ത് മാറ്റി ബിദഅത്ത് കൊണ്ടുവന്നു. ഇത് അള്ളാഹുവിന്റെ നടപടിക്രമമാണ്. എന്നാൽ പക്ഷെ പണ്ട് കാലത്ത് എല്ലാവരും നശിച്ചുപോയിരുന്നു. എന്നാൽ ഈ ഉമ്മത്തിൽ അങ്ങനെ എല്ലാവരും നശിക്കുകയില്ല. അള്ളാഹു ഹഖിന്റെ ആളുകളെ ഖിയാമത്ത് നാൾ വരെ നിലനിർത്തും. കദാലിക അഹ്ലുൽ കിതാബ്, അങ്ങനെയായിരുന്നു അക്കാലത്ത് അഹ്ലുൽ കിതാബും. എന്താ, യഹൂദി നസറാനികളും. ഖദ് ബദ്ദലു കുതുബഹും, അവരവരുടെ കിതാബുകൾ മാറ്റിമറിച്ചു. വഹറഫൂഹ വഗയ്യറൂഹ വഅവ്വലൂഹ, അവരതിൽ തിരുത്തി, അക്ഷരം തിരുത്തി, അർത്ഥം തിരുത്തി, ദുർവ്യാഖ്യാനിച്ചു. ഫബഅസല്ലാഹു മുഹമ്മദ സലവാത്തുല്ലാഹി വസലാമുഹു അലൈഹി, മുഹമ്മദ് നബിയെ ആ സമയത്താണ് അള്ളാഹു അയക്കുന്നത്. സലവാത്തുല്ലാഹി വസലാമുഹു ബർക്കാത്തു അലൈഹി ബിശർഇൻ അലീമിൻ കാമിലിൻ ഷാമിലിൻ ലിജമീഇൽ ഖൽഖ്.
ഈ മഹത്തായ ദീനുമായി കാമിലിൻ സമ്പൂർണമായ ദീൻ ശാമിലിൻ ജമീഉൽ ഖൽഖ് എല്ലാ പടപ്പുകൾക്കും ബാധ്യതയായ ദീൻ അവരെല്ലാം ഉൾക്കൊള്ളുന്ന ദീൻ ഫീഹി ഹിദായതുഹും ഈ ശറഈലാണ് അവർക്കുള്ള അവരുടെ സന്മാർഗമുള്ളത് വൽ ബയാനു ലിജമീഇ മാ യഹ്താജൂന ഇലൈ ജനങ്ങൾക്ക് മുഴുവൻ ആവശ്യമുള്ള മുഴുവൻ കാര്യങ്ങളും ഈ ദീനിലുണ്ട് മിൻ അംരി മആശിഹിം വ മആദിഹിം അവരുടെ ഈ ലോകത്തെ ജീവിതം അത് നേരെയാകാനും പരലോകം നേരെയാകാനുള്ള കാര്യം ഈ ദീനിലാണുള്ളത് വേറെ ഏത് ദീനിലാണുള്ളത് ഏതാണ് ശരി ഏതാണ് തെറ്റ് ആരാണ് പറഞ്ഞിരുന്നത് കാർൽ മാർക്സ് എംഗൽസ് ആണോ ലെനിനാണോ അള്ളാഹു ആണ് സുബ്ഹാനഹു വ തആല മനുഷ്യരെങ്ങനെയാണ് മനുഷ്യർക്ക് ശരിയായത് പറഞ്ഞുകൊടുക്കാൻ മനുഷ്യർക്ക് ഖൈർ ഏത് ശർ ഏതെന്ന് പറഞ്ഞുകൊടുക്കാൻ മനുഷ്യനെങ്ങനെ അവകാശം അവൻ ദീനുണ്ടാക്കാൻ അള്ളാഹു സുബ്ഹാനഹു തആല പഠിപ്പിച്ച ദീനുണ്ടായിരിക്കെ അപ്പൊ സഹോദരങ്ങളെ അള്ളാഹു അയച്ച ദീൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് മുഹമ്മദ് നബിയെ നിയോഗിച്ച അള്ളാഹു പഠിപ്പിച്ച ദീൻ അതാകുന്നു ശരിയായ ദീൻ വദ്ദഅവതു ലഹും ഇല മാ യുഖറിബുഹും ഇലൽ ജന്ന വറിദല്ലാഹി അൻഹും അള്ളാഹുവിലേക്ക് അവരടുപ്പിക്കുന്ന കാര്യത്തിലേക്ക് സ്വർഗത്തിലേക്ക് അവരടുപ്പിക്കുന്ന കാര്യത്തിലേക്കുള്ള ദഅവ ആ ദഅവത്തുമായി മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹു അയച്ചു അള്ളാഹുവിന്റെ തൃപ്തി കിട്ടാൻ എന്തു വേണം ആരെ പറഞ്ഞിരേണ്ടത് അള്ളാഹു അയച്ച റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ആ ദഅവത്തുമായി നബി അയച്ചു വന്നഹിയു അമ്മാ യുഖറിബുഹും ഇലൻ നാർ വസഖത്തില്ലാഹി തആല നരകത്തിലേക്ക് അടുപ്പിക്കുന്ന കാര്യങ്ങൾ വിലക്കിക്കൊണ്ട് അള്ളാഹു ഈ റസൂലിനെ അയച്ചു അള്ളാഹുവിന്റെ കോപം നേടിത്തരുന്ന കാര്യങ്ങൾ വിലക്കിക്കൊണ്ടു അല്ലെങ്കിൽ നമുക്ക് എങ്ങനെ അറിയും ഏതാ ശരി ഏതാ തെറ്റ് ആരാ തീരുമാനിക്കുക മനുഷ്യന്മാർ തീരുമാനിച്ചാൽ എങ്ങനെ ഉണ്ടാവും ഇനി നമ്മൾ കാണുന്ന പല തോന്നിവാസങ്ങളും അതുപോലെ ഉണ്ടാവും ആരെങ്കിലും ഒരു തോന്നിവാസത്തെ എതിർത്താൽ അവനെ ചാടിക്കടിക്കാനാണ് ആളുകൾ ഒരു തെറ്റ് തെറ്റാണെന്ന് പറയില്ല അതാണ് തെറ്റ് ഇന്ന് തിന്മ എതിർക്കലാണ് ഇന്ന് തിന്മ കാരണം എന്താ തിന്മയത് നന്മയെന്ന് ഓരോരുത്തരും തീരുമാനിക്കുകയാണ് അവനവന് തോന്നിയതുപോലെ തീരുമാനിക്കുകയാണ് അള്ളാഹു തീരുമാനിച്ചത് അള്ളാഹു പഠിപ്പിച്ചത് അവർക്ക് വേണ്ട സുബ്ഹാനല്ലാഹ് ഇതാണ് ദുലുമാത്ത് ഇതാണ് ഇരുട്ട് എന്താണ് ശരി എന്താണെന്ന് തെറ്റാണെന്ന് മനസ്സിലാക്കാൻ പറ്റാതെ ജീവിക്കുക എന്നത് അള്ളാഹു പഠിപ്പിച്ചതാകുന്നു നൂർ അതാണ് വെളിച്ചം നമുക്ക് ഇരുട്ടിൽ തപ്പേണ്ട ആവശ്യമില്ല അൽഹംദുലില്ലാ എങ്ങനെ നമ്മുടെ വിവാഹം എങ്ങനെ നമ്മുടെ ലൈംഗിക ജീവിതം എങ്ങനെ നമ്മുടെ സാമ്പത്തിക ജീവിതം എങ്ങനെ നമ്മുടെ സാമൂഹ്യ ജീവിതം നമുക്ക് അൽഹംദുലില്ലാ അള്ളാഹു പഠിപ്പിച്ച നൂർ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ഈ സുന്ന അതിലുണ്ട് അൽഹംദുലില്ലാ അപ്പൊ ഇത് അള്ളാഹുവിന്റെ ഏറ്റവും വലിയ നിഅമത്താണ് حاكم فاصل لجميع الشبهات والشكوك والريب في الاصول والفروع يدين هذا حاكم فاصل ആണ് എങ്ങനത്തെ ദീനാണ് ഇത് ഈ ദീൻ കൊണ്ടാണ് വിധി പറയേണ്ടത് ആളുകൾ അഭിപ്രായം വെച്ചിട്ട് ദീനിന് വിധി പറയാനല്ല കിതാബും സുന്നത്തും കൊണ്ട് നീ ആളുകളെ വിധിക്കുക നീ കാര്യങ്ങളെ വിധിക്കുക അല്ലാണ്ട് ആളുകളെ കണ്ടിട്ട് അത് വെച്ച് ദീനിന് വിധി പറയാനല്ല ഫാസിൽ അതുപോലെ ഇത് വേർതിരിക്കുന്നതാണ് എല്ലാ സംശയങ്ങളും എല്ലാ കെട്ടിക്കുടുങ്ങിക്കിടക്കുന്ന കാര്യങ്ങളും അതിലൊക്കെ തീർപ്പ് കൽപ്പിക്കുന്നതാണ് ഈ ദീൻ അതാളുകൾക്ക് ശക്കും റൈബും ഒക്കെ ആയിട്ടുള്ളത് അവർ പഠിക്കാത്തത് കൊണ്ടാണ് അവരതിന്റെ സ്രോതസ്സിൽ നിന്ന് മനസ്സിലാക്കാത്തത് കൊണ്ടാണ് അള്ളാഹുവിന്റെ ദീൻ പഠിച്ചാൽ മനസ്സിലാകും ഇത് വ്യക്തമായ നൂറാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതുപോലെ തറക്തുക്കും അലൽ ബൈദാ ലൈലുഹ കനഹാരിഹ ലാ യസീഗു അൻഹാ ബഅദി ഇല്ലാ ഹാലിക് ഞാൻ നിങ്ങളെ വിട്ടേച്ചു പോകുന്നത് വെളുവെളുത്തൊരു മാർഗത്തിനാണ് അതിലെ രാത്രി പോലും പകൽ പോലെ പ്രശോഭിതമാണ് ലാ യസീഗു അൻഹാ ബഅദി ഇല്ലാ ഹാലിക് എനിക്ക് ശേഷം നശിച്ചവനല്ലാതെ അതിൽ നിന്ന് തെറ്റിപ്പോവുകയില്ല അള്ളാഹു ദീനിൽ നമ്മെ ഉറപ്പിച്ചു നിർത്തുമാറാകട്ടെ وجمع له تعالى وله الحمد والمنة جميع المحاسن ممن كان قبله الله سبحانه وتعالى ഈ ദീനിൽ കൊണ്ടുവന്ന മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്കും ഈ ദീനിനും അല്ലാഹു എല്ലാ മഹാസിനും ഒരുമിച്ച് കൂട്ടി എല്ലാ നന്മയും ഒരുമിച്ച് കൂട്ടി ഇതിനു മുമ്പുള്ളവർക്കും ഇതിനു മുമ്പുള്ളവർക്ക് അല്ലാഹു നൽകിയ മുഴുവൻ നന്മയും മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നൽകി ഈ ദീനിന് നൽകി وعطاه ما لم يعطي احدا من الاولين ولا يعطيه احدا من الاخرين മുമ്പുള്ളവർക്ക് നൽകാത്ത ഇനിയുള്ളവർക്ക് ആർക്കും നൽകാത്തത് അല്ലാഹു മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നൽകി ഫസലവാത്തുല്ലാഹി വസലാമുഹു അലൈഹി ദായിമൻ ഇലാ യൗമിദ്ദീൻ ഇതാണ്
അള്ളാഹു ഈ ആയത്തിലൂടെ നമ്മോട് പറഞ്ഞിട്ടുള്ളത് എന്ന ആയത്തിൽ. ഇത് നോക്കൂ, അടുത്ത ആയത്ത് ഞാൻ നേരത്തെ പറഞ്ഞു മറ്റുള്ളവരിലേക്കും. ആരാണ് ഈ മറ്റുള്ളവർ? ആ കാലത്ത് തന്നെ ഉണ്ടായിരുന്ന അറബികളല്ലാത്തവർ അവരതിൽപ്പെട്ടു. പിന്നെ ഖിയാമത്ത് നാൾ വരെയുള്ള മുഴുവൻ ആളുകളും. നോക്ക്, ഈ ആയത്തിനെ കുറിച്ച് ഇമാം ബുഖാരി റഹിമഹുള്ള അദ്ദേഹം റിവായത്ത് ചെയ്യുന്ന ഒരു ഹദീസ് കാണാം. അബു ഹുറൈറ റളിയല്ലാഹു അൻഹു പറയുന്നു, കുന്ന ജുലൂസൻ ഇൻദ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇമാം ബുഖാരി മുസ്ലിം റിവായത്ത് ചെയ്തിട്ടുണ്ട്. ഞങ്ങൾ റസൂലുള്ളാഹിന്റെ കൂടെ ഇരിക്കുകയായിരുന്നു. ഫഉൻസിലത് അലൈഹി സൂറത്തുൽ ജുമുഅ. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് സൂറത്തുൽ ജുമുഅ അവതരിപ്പിക്കപ്പെട്ടു. وآخرين منهم لما يلحقوا بهم ഈ ആയത്ത് അതിനുണ്ടല്ലോ. وآخرين منهم മറ്റു ചിലരിലേക്കും. وآخرين منهم لما يلحقوا بهم ഇവരോട് ചെന്നു ചേരാത്തവർ അവരിലുണ്ട്. قالوا സഹാബത്ത് അപ്പോൾ ചോദിച്ചു, മൻഹും യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, അവൻ ആരാണ്? അറബികളെ നമുക്ക് മനസ്സിലായി ഉമ്മിയൂൻ, മറ്റുള്ളവരെന്ന് പറഞ്ഞത് ആരെയാണ് എന്ന് അവർ ചോദിച്ചു. وآخرين منهم لما يلحقوا بهم മറ്റുള്ളവരെന്ന് പറഞ്ഞത് ആരെയാണെന്ന് സഹാബത്ത് ചോദിച്ചു. ഫലം യുറാജിഉഹും ഹത്താ സുഇല ثلاثا. മൂന്ന് തവണ ചോദിച്ചപ്പോഴല്ലാതെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം മറുപടി പറഞ്ഞില്ല. മൂന്ന് തവണ ചോദിച്ചു, നബി ആരാണ്? വഫീന സൽമാനുൽ ഫാരിസി. അപ്പൊ സഹാബത്തിൽ ആ കൂട്ടത്തിൽ സൽമാൻ റളിയല്ലാഹു അൻഹു ഉണ്ടായിരുന്നു. സൽമാനുൽ ഫാരിസി, ഫാരിസിയായ സൽമാൻ അഥവാ പേർഷ്യക്കാരനായ സൽമാൻ റളിയല്ലാഹു അൻഹു. ഫവദ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം യദഹു അലാ സൽമാനിൽ ഫാരിസി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം ഫവദ യദഹു, അവിടുത്തെ കൈവച്ചു, അലാ സൽമാൻ അൽ ഫാരിസി, സൽമാന്റെ ശരീരത്തിൽ കൈവച്ചു. ثم قال, എന്നിട്ട് പറഞ്ഞു, ലൗ കാന അൽ ഈമാനു ഇൻദ സുരയ്യ لنا له رجال او رجل من هؤلاء. لو كان الايمان عند ثريا, ايمان ثريا നക്ഷത്രത്തിന്റെ അവിടെയാണ് ഉള്ളതെങ്കിൽ പോലും, ഇത لنا له, അത് പോയി നേടിയെടുക്കുമായിരുന്നു. رجال من هؤلاء, അല്ലെങ്കിൽ رجل من هؤلاء, രണ്ടിലൊന്നാണ് നബി പറഞ്ഞത്. ഇക്കൂട്ടരിൽ ഒരാൾ അല്ലെങ്കിൽ ഇക്കൂട്ടത്തിൽപ്പെട്ട ആളുകൾ അത് പോയി എടുത്തുകൊണ്ടിരുന്നു. അപ്പൊ ആരാണ് ആഹരീൻ എന്ന് പറഞ്ഞപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മറുപടി പറഞ്ഞത് അൽഫറസ്, അൽഫാരിസ്, പേർഷ്യക്കാരെ. പേർഷ്യക്കാരെ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം മറുപടി പറഞ്ഞു. ഇബ്ൻ കസീർ പറയുന്നത് നോക്ക്, ഫഫി ഹാദൽ ഹദീസി, ഈ ഹദീസിൽ ഉണ്ട് ദലീലും തെളിവ്, അലാ അന്ന ഹാദിഹി സൂറത്ത മദനിയത്തുൻ. ഒന്ന്, ഈ സൂറത്ത് മദനിയായ സൂറത്ത്, ഹിജ്റക്ക് ശേഷം അവതരിപ്പിക്കപ്പെട്ട സൂറത്താണെന്ന് ഈ ഹദീസിൽ തെളിവുണ്ട്. കാരണം ഈ സംഭവം പറയുന്നത് അബൂ ഹുറൈറയാണ് റളിയല്ലാഹു അൻഹു. അബൂ ഹുറൈറ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മദീന കാലഘട്ടത്തിലാണ് അവിടുന്ന് മുസ്ലിമായത്. ആ കാലത്താണ് അദ്ദേഹം മുസ്ലിമായി വന്നത്. മാത്രമല്ല ഈ അവർ കൂടിയിരിക്കുക, അതുപോലെ അബൂ ഹുറൈറയുടെ റിവായത്തിൽ നിന്ന് തന്നെ വ്യക്തമാണ് ഇത് മദനിയായ സൂറത്താണെന്ന്. വഅല ഉമൂമി ബഇസതിഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇലാ ജമീഇൻ നാസ്, അതുപോലെ റസൂൽ എല്ലാ മനുഷ്യരിലേക്കും ഉള്ള റസൂലാണ് എന്നതിനും ഇതിൽ തെളിവുണ്ട്. കാരണം ലി അന്നഹു ഫസ്സറ ഖൗലഹു തആല വആഖരീന മിൻഹും ബിഫാരിസ്. വആഖരീൻ, മറ്റുള്ളവർ എന്നത് നബി വ്യാഖ്യാനിച്ചത് ആരെയാണ്? ബിഫാരിസ്, പേർഷ്യക്കാരെയാണ്, അറബികളല്ല. വലിഹാദ, ഇതുകൊണ്ടാണ് കതബ കുതുബഹു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം ഇസ്ലാമിലേക്ക് ക്ഷണിച്ചുകൊണ്ട് കത്തുകൾ എഴുതിയത് ഇലാ ഫാരിസ വറൂം വഗൈരിഹിം മിനൽ ഉമം, പേർഷ്യക്കാർക്കും റോമക്കാർക്കും ബാക്കിയുള്ള ആളുകളിലേക്കും സമുദായങ്ങളിലേക്കും ജനവിഭാഗങ്ങളിലേക്കും റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം അവിടുത്തെ കത്തുകൾ എഴുതി. എന്തുകൊണ്ട്? എല്ലാവർക്കും ഉള്ള റിസാലത്താണ് ഇത് എന്നതുകൊണ്ടാണ്. യദ്ഊഹും ഇലല്ലാഹി അസ്സ വജല്ല വഇല ഇത്തിബാഇ മാ ജാഅ ബിഹി, അല്ലാഹുവിലേക്ക് ക്ഷണിച്ചുകൊണ്ടും മുഹമ്മദ് നബി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം കൊണ്ടുവന്നതിൽ അതിനെ പിൻപറ്റാൻ ക്ഷണിച്ചുകൊണ്ടും. അപ്പൊ പേർഷ്യക്കാർക്ക് ഇത് ബാധകമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരെ കൊണ്ട് ഉദാഹരിച്ച് ഉദാഹരണം പറഞ്ഞ് ഈ ആയത്തിനെ വിശദീകരിച്ചു. പക്ഷേ അവർ മാത്രമാണ്, ഉദ്ദേശം ഒരിക്കലല്ല. മുജാഹിദ് റഹിമഹുള്ള താബിഈ, അദ്ദേഹം പറഞ്ഞു, ഹുമുൽ ആജിം, അവർ അജമകളെല്ലാവരും, അറബികളല്ലാത്ത എല്ലാവരും. അറബികളിലേക്ക് ഈ റസൂൽ അറബികളിലേക്കുള്ള റസൂലാണെന്ന് വ്യക്തമാണ്.
ബാക്കിയുള്ള എല്ലാവരും ഇതിൽപ്പെടും. വകുല്ലുമൻ സദഖൻ നബിയ സദഖൻ നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം ഗൈറുൽ അറബ്, അറബികളല്ലാത്ത മുഹമ്മദ് നബിയിൽ വിശ്വസിച്ച എല്ലാവരെ കുറിച്ചും ഈ ആയത്ത് വാദങ്ങളുണ്ട്. വാഹരീന മിൻഹും ലമ്മാ യൽഹഖു ബിഹിം, മറ്റു ചിലരിലേക്കും അവർ ഇവരോട് ചെന്നു ചേർന്നിട്ടില്ല എന്ന് പറഞ്ഞു, ഇവരോട് ചെന്നു ചേർന്നിട്ടില്ല എന്ന് പറഞ്ഞു. അത് തെളിയിക്കുന്ന മറ്റൊരു ഹദീസ് നമുക്ക് കാണാം. സഹൽ ഇബ്ൻ സഅദ് അസ്സഈദി റളിയല്ലാഹു അൻഹു റിവായത്ത് ചെയ്യുന്ന ഹദീസ്, അതിവിടെ ഇബ്നു കസീർ ഉദ്ധരിച്ചിരിക്കുന്ന ഈ ലഫ്ളിനേക്കാളും കുറച്ചുകൂടി നല്ല വേഗം മനസ്സിലാകുന്ന ഒരു ലഫ്ൾ അബു ആസിം അൻ നബീൽ റഹിമഹുല്ലാ എന്ന മുൻഗാമി റിവായത്ത് ചെയ്തിട്ടുണ്ട്. ഇബ്ൻ കസീർ നോക്കുന്നവർ ശ്രദ്ധിക്കാൻ വേണ്ടി ഞാൻ പറഞ്ഞതാണ്. ഇബ്ൻ കസീർ ഉള്ളതിനേക്കാൾ കുറച്ചുകൂടി നല്ല ഒരു റിവായ ഇബ്ൻ കസീർ ഹദീസ് അദ്ദേഹം എടുത്തു കൊടുത്തിട്ടുണ്ട്. അബു ആസിം അൻ നബീൽ അദ്ദേഹത്തിന്റെ അസ്സുന്ന എന്ന കിതാബിൽ, അബു ആസിം ആ ബുഖാരിയുടെ ഉസ്താദാണ്. അബു ആസിം അൻ നബീൽ ദഹാഖ് ഇബ്നു മഖ്ലദ് എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. അബു ആസിം എന്നത് കുനിയത്താണ്, നബീൽ എന്നത് ലഖബാണ്, ഒരു വിശേഷമാണ് നാമം. യഥാർത്ഥ പേര് ദഹാഖ് ഇബ്നു മഖ്ലദ്. അദ്ദേഹം റിവായത്ത് ചെയ്യുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി സഹൽ ഇബ്നു സഅദ് സഅദി റളിയല്ലാഹു അൻഹു എന്ന സഹാബിയുടെ റിപ്പോർട്ട്. റസൂലുള്ള പറഞ്ഞു, ഇന്ന ഫി അസ്ലാബി 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 റിജാലിൻ رجالا ونساء من امتي يدخلون الجنه بغير حساب ثم قرا واخرين منهم لما يلحق بهم وهو العزيز الحكيم. النبي صلى الله عليه وسلم قرنوا ان في اصلاب 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 رجال ആളുകളുടെ മുതുകിലുള്ള അവരുടെ മുതുകിൽ അവരുടെ മുതുകിൽ അവരുടെ മുതുകിൽ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം സുൽബ്, അല്ലാഹു എന്താണ് മനുഷ്യനെ കുറിച്ച് പറഞ്ഞില്ല, അവൻ തെറിച്ചു വീഴുന്ന ഒരു ദ്രാവകത്തിൽ നിന്നാണ് പടക്കപ്പെട്ടിട്ടുള്ളത്. യഖ്റുജു അത് പുറപ്പെടുന്നു, മിംബൈനി സുൽബി വത്തറായിബ്, സുൽബിന്റെയും തറായിബിന്റെയും ഇടയിലൂടെ. സുൽബ് എന്നാൽ നട്ടൽ എന്നാണ്, തറായിബ് എന്നാൽ ഈ നെഞ്ചിന്റെ ഭാഗത്തുള്ള, ഒരാൾ മാല ഇട്ടാൽ മാല ഇവിടെ വന്ന് നിൽക്കും മാറ്, അതിനാണ് തറായിബ് എന്ന് പറയാം. സുൽബിന്റെയും തറായിബിൽ ഇടയിൽ നിന്നാണ് ആ വെള്ളം തെറിച്ചു വീഴുന്നത്. പക്ഷേ സഹാബത്ത് ആയത്തിന് വിശദീകരിച്ചു പറഞ്ഞു, സുൽബു റജുൽ വതറായിബുൽ മർആ, സുൽബു റജുൽ വതറായിബുൽ മർആ, പുരുഷന്റെ സുൽബിനിടയിലൂടെയും പുരുഷന്റെ സുൽബിൽ നിന്നും നട്ടലിൽ നിന്നും സ്ത്രീയുടെ തറായിബിൽ നിന്നും അഥവാ സ്ത്രീയുടെ മാറിന്റെ ഭാഗത്തു നിന്നും വരുന്ന മാ, രണ്ടുപേരുടെ എമ്മ, അവർ രണ്ടുപേരുടെയും ദ്രാവകം അത് കൂടിയിട്ടാണ് ഓരോ കുഞ്ഞും റഹിമിൽ ഗർഭപാത്രത്തിൽ രൂപപ്പെടുന്നത്, അള്ളാഹു അതിനെ രൂപപ്പെടുത്തുന്നത്. അതുകൊണ്ടാണ് കുട്ടിക്ക് ഉപ്പയോടും ഉമ്മയോടും സാദൃശ്യം വരുന്നത്, ഉപ്പാന്റെ സഹോദരങ്ങളോടും ഉമ്മാന്റെ സഹോദരങ്ങളോടും സാദൃശ്യം വരുന്നത്. അതുകൊണ്ടാണ് ഒരാൾ, ചില കുട്ടികൾക്കാണല്ലോ അവൻ എന്നെ കാരണവരെ പോലെയാണ്, അങ്ങനെ കാണാം ഓരോ നടത്തവും സംസാരവും ചിരിയും എന്ത് എന്തിനു. ഒരാള് പുസ്തകം പിടിക്കുക, സുബ്ഹാനല്ലാഹ്, ചില സഹോദരങ്ങൾ നോക്കിക്കോ, അവര് കയ്യിലൊരു കിതാബ് എന്തെങ്കിലും വായിക്കുന്ന എന്തെങ്കിലും എടുത്ത് പിടിക്കുന്ന രീതി പോലും പലരുടേത് ഒരുപോലെയാണ്. സുബ്ഹാനല്ലാഹ്, അള്ളാഹുവിന്റെ ഖുദ്റത്താണത്. ഒരാൾ അവരാര് പഠിപ്പിച്ചാണ് പുസ്തകം ഇങ്ങനെ പിടിക്കാൻ, ആ പിടിക്കുന്ന രീതി പോലും പലരുടേതും ഒരുപോലെയാണെന്ന് നമുക്ക് കാണാൻ കഴിയും. സുബ്ഹാനല്ലാഹ്. അപ്പൊ ഇങ്ങനെ സുൽബിൽ, ചിലരുടെ സുൽബിൽ, അവരുടെ സുൽബിൽ, അവരുടെ സുൽബിൽ എന്ന് പറഞ്ഞാൽ നാല് തവണ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ഏത് പറഞ്ഞാൽ ഒരുപാട് കാലങ്ങൾക്ക് ശേഷം വരുന്ന തലമുറകളിൽ ഉണ്ട് റിജാലും വനിസ, ചില പുരുഷന്മാരും ചില സ്ത്രീകളും. മിൻ ഉമ്മത്തി, എന്റെ ഉമ്മത്തിൽപ്പെട്ടവരാണ്. പക്ഷേ യദ്ഖുലൂനൽ ജന്നത ബിഗൈരി ഹിസാബ്, വിചാരണയില്ലാതവർ സ്വർഗത്തിൽ പ്രവേശിക്കുന്നവരാണ്. സുബ്ഹാനല്ലാഹ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഹദീസിൽ സഹാബത്തിന്റെ കൂടെയല്ലാത്ത, അവിടത്തോട് കൂടെ ജീവിച്ചവരല്ലാത്ത, പിൽക്കാലത്ത് വളരെ പിൽക്കാലത്ത് വരുന്ന ആളുകളിൽ ഈ മഹത്തായ ശ്രേഷ്ഠതയുള്ളവരുണ്ടെന്ന് അവിടുന്ന് സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിരിക്കുന്നു. അള്ളാഹു ആ ഭാഗ്യവാന്മാരിൽ നമ്മെ ഉൾപ്പെടുത്തുമാറാകട്ടെ. എന്നിട്ട് അവിടുന്ന് ആയത്തോതുകയുണ്ടായി ഈ ആയത്ത്, വാഖരീന മിൻഹും ലമ്മാ യൽഹഖു ബിഹിം വഹുവൽ അസീസുൽ ഹകീം. ഇത് അസ്സുന്ന എന്ന കിതാബിൽ അബു ആസിബ് നബീൽ ഉദ്ധരിച്ചിരിക്കുന്നു. ആ ഹദീസിന്റെ സനദ് സഹീഹാണെന്ന് ഇമാം നാസിറുദ്ദീൻ അൽബാനി റഹിമഹുള്ള അദ്ദേഹം പറഞ്ഞിരിക്കുന്നു. വഹുവൽ അസീസുൽ ഹകീം, അല്ലാഹു ആണ് അസീസും ഹകീമും, അവനാണ് ഇസ്സത്തുള്ളവനും അങ്ങേയറ്റത്തെ ഇസ്സത്തും ഹിക്മത്തും ഉള്ളവൻ എന്ന് അള്ളാഹു ഈ ആയത്തിന്റെ അവസാനം പറഞ്ഞു. ഇബ്നു കസീർ പറയുന്നു, ഇസ്സത്തു വൽ ഹിക്മത്തു ഫി ശറഇഹി വഖദറിഹി, അള്ളാഹുവിന്റെ ശറഇലും
ഖദറിലും അവന്റെ മതനിയമങ്ങളിലും അവന്റെ എല്ലാ കണക്കിലും അവൻ ഇജ്ജത്തും ഹിക്മത്തും ഉള്ളവനാണ്. വല്ലാഹു തആല ആലം. വസല്ലല്ലാഹു വസല്ലം മുബാറക അലാ അബ്ദിഹി വറസൂലിഹ് നബീന മുഹമ്മദി വആലിഹി വസഹ്ബിഹി അജ്മഈൻ. സുബ്ഹാനക അല്ലാഹുമ്മ ബിഹംദിക അശ്ഹദു അല്ലാ ഇലാഹ ഇല്ല അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്.